കോഴിക്കോട് ഇങ്ങാപ്പുഴ സ്കൂളിൽ നീറ്റ് പരീക്ഷ വൈകി. 5:20 അവസാനിക്കേണ്ട പരീക്ഷ 7:30 അവസാനിച്ചത്. വിദ്യാർത്ഥികൾക്ക് ചോദ്യപേപ്പർ ലഭിച്ചത് 1 മണിക്കൂർ വൈകിയാണെന്ന് രക്ഷിതാക്കൾ ആരോപിച്ചു. 2 മണിയായിട്ടും ഇവരെ ഞങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടില്ലായിരുന്നു. 2 മണി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴാണ് ഒരു ഓഫീസർ വന്നിട്ട് പറഞ്ഞു ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഒരു 10 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2:35 ആയപ്പോഴാണ് എനിക്ക് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ റിസീവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു ബുക്ക്ലെറ്റ് പൊട്ടിച്ചോ, ലൈക്ക് അത് അറ്റ് എ ടൈം ഒരേ സമയത്താണ് കുട്ടികൾ അത് ഓപ്പൺ ചെയ്യേണ്ടതെന്നതൊക്കെ. ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അനുസരിച്ച് ഓരോ കുട്ടികൾക്കും പല സമയത്താണ് ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നേക്കുന്ന കുട്ടികൾ. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർ ടൈം ഒന്നും പറഞ്ഞില്ല, 10 മിനിറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ മാത്രം പറഞ്ഞിട്ട് അവർ പോയി. നമ്മുടെ ക്ലാസ്സിലെ ഇൻവിജിലേറ്റേഴ്സിൽ ശരിക്കും ഇതിനെ പറ്റി ബോധഡ് അല്ലാത്ത പോലെയാണ് തോന്നിയത്. 11:30 ഹാളിൽ കയറ്റിയിട്ടതാണ്. ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് പൊരിഞ്ഞ പേര് തിന്നിട്ട് ഇത്രയും ഇതോടെ ഈ സമയം വരെ ഇപ്പോഴാണ് ഒന്ന് ഇരിക്കാൻ കഴിയുന്നത്. അതിനിടയിൽ ഇവർ ചെയ്തതെന്താണെന്ന് വെച്ചാൽ പേരൻസിന് വിവരം അറിയിക്കുന്ന ഇവരോടൊരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അപ്പം പേരൻസിന് ഞങ്ങൾ വിവരം അറിയിച്ചിട്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട, ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളത്തരം കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു, കാണുന്നില്ല, കാണാത്തതാണ് പ്രശ്നം. ഇങ്ങനെ ഈ NTA എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, ഇന്ത്യ ലെവലിൽ നടത്തുന്ന ഒരു എക്സാമാണ്, ഓൾ ഇന്ത്യ ലെവലിൽ കൃത്യസമയം വെച്ച് നടത്തുന്ന ഒരു എക്സാമാണ്. അപ്പോൾ അതിന് ഇത്രയും വീഴ്ച വന്നു കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഈ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ബെൻസൺ ബാബു വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ബെൻസൺ, ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്, 5:20 അവസാനിക്കേണ്ട പരീക്ഷ 7:30 വരെ നീണ്ടു. എന്താണ് ഇതിന് കാരണമെന്ന് കുട്ടികൾ പറയുന്നത്? അമൃത, ഇതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്ന പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 480 കുട്ടികളാണ് ഈ ഒരു സ്കൂളിലായിട്ട് എക്സാം എഴുതാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ വിദ്യാർത്ഥികളുടെ എണ്ണം എടുക്കുന്നതിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് പിഴവ് വന്നു. അപ്പോൾ ആ കാരണം കൊണ്ട് ലഭിക്കേണ്ട ചോദ്യപേപ്പറുടെ എണ്ണത്തിൽ കുറവുണ്ടായി. അത് കാരണമാണ്, അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പറുകളുടെ എണ്ണം കുറവ് വന്നതിനാലാണ് ഇത്തരത്തിൽ എക്സാം വൈകാൻ കാരണമായത് എന്നാണ് പറയുന്നത്. അവിടെ 1, 2, 3 നമ്പർ ക്ലാസ് മുറികളിലെ വിദ്യാർത്ഥികൾക്കാണ് വൈകി പരീക്ഷ തുടങ്ങിയത്. അതിൽ 1 നമ്പർ ക്ലാസ് മുറിയിൽ എക്സാം എഴുതി 24 കുട്ടികൾക്ക് ഏകദേശം 2 മണിക്കൂറോളം വൈകി 7:30 അവരുടെ പരീക്ഷ അവസാനിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യപേപ്പറുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ പരീക്ഷ വൈകാൻ കാരണമായത് എന്നാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്ന വിവരം. എന്നാൽ ഈ സ്കൂളിൽ എക്സാം എഴുതാൻ എത്തിയ വിദ്യാർത്ഥികളുടെ അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണം, അവർക്ക് ഇത്തരത്തിൽ സീരിയൽ നമ്പറുകൾ അടക്കമുള്ള ചോദ്യപേപ്പറുകളാണ്. അപ്പോൾ അത് മറ്റ് സെന്ററുകളിൽ പോയി മേടിക്കുന്നത് ഏത് രീതിയിലാണ്? ഈ സ്കൂളിൽ നിന്നും ഒരു വാഹനം പോലും അകത്തേക്കും പുറത്തേക്കും പോയിട്ടില്ല. അപ്പോൾ ഈ വൈകി ഈ എവിടെ നിന്നാണ് എക്സാമിനായിട്ടുള്ള പേപ്പർ കൊണ്ടുവന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ഈ രക്ഷിതാക്കൾ ഉയർത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഇത്രയും വൈകിയാണ് എക്സാം തുടങ്ങുന്നത് എന്ന് മാതാപിതാക്കളെ അറിയിക്കാൻ ഈ സ്കൂൾ അധികൃതർ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലെല്ലാം സ്കൂളിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ എക്സാം എഴുതിയ കുട്ടികളുടെയും അതുപോലെ തന്നെ രക്ഷിതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നത്. എന്നാൽ ഈ വിദ്യാർത്ഥികൾക്ക് കൃത്യമായി ഏകദേശം 11 മണിയോടുകൂടിയാണ് ഈ എക്സാമിനായിട്ട് ഈ ഹാളിൽ സ്കൂളിലെത്തി രജിസ്റ്റർ ചെയ്യേണ്ട അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരേണ്ട സമയം. അതിനുശേഷം 2 മണിയോടുകൂടി എക്സാം തുടങ്ങുന്നു എന്നായിരുന്നു ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 11 മണി മുതൽക്കേ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഇത്ര നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് കൃത്യമായിട്ടും എക്സാം വൈകിയ ഘട്ടത്തിലും അവർക്ക് സ്നാക്സും അതുപോലെ തന്നെ ചായ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ എക്സാം നടത്തുന്നതിലെ ഈ വീഴ്ച, അതിന് പിന്നിലെ കാരണം എന്താണ് എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകാൻ അല്ലെങ്കിൽ വിശദീകരണം വിദ്യാർത്ഥികൾക്കോ മാതാപിതാക്കൾക്കോ നൽകാൻ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും തയ്യാറായിട്ടില്ല. അമൃത, ശരി. ബെൻസൺ ബാബു ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.